കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. കോവിഡ് എന്ന രോഗത്തെക്കുറിച്ച് ദുബായിലെ ഒരു പ്രവാസി മലയാളി എഴുതിയ പോസ്റ്റാണിത്. ഈ പോസ്റ്റ് ഒട്ടേറെ പേർക്ക് പ്രചോദനമാകും. ഏത് രോഗം വന്നാലും പ്രധാനമായും ഭയം മൂലമാണ് പലരും മരണത്തിന് കീഴടങ്ങുന്നത്. കൊറോണ ആകട്ടെ, വേറെ ഏത് രോഗവുമാകട്ടെ, ഭയക്കാതെയും പേടിക്കാതെയും ഇരിക്കുക. കൊറോണ ബാധിച്ച എത്രയോ പേർ ഭയം കൊണ്ടും പേടി കൊണ്ടും മാത്രം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. പലരും ഈ രോഗത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്തു. ഈ പ്രവാസി മലയാളിയുടെ കുറിപ്പ് വായിച്ചാൽ കൊറോണയെ എങ്ങനെ നേരിടാമെന്ന് മനസ്സിലാക്കാം. പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം കേൾക്കാം. ഇതെഴുതുമ്പോൾ ഞാൻ കോവിഡ് രോഗിയാണ്. എൻ്റെ ദുബായ് ഓഫീസിൽ ഏറെക്കുറെ എല്ലാവരും രോഗബാധിതരാണ്. അല്ലാത്തവർ ഓരോരുത്തരായി രോഗബാധിതരായിക്കൊണ്ടിരിക്കുന്നു. രോഗബാധിതരുടെ എണ്ണം കൂടിയപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ജൂൺ 13 ഞാനും ഒന്ന് പരിശോധിച്ചു. ഫലം വന്നു, കോവിഡ് പോസിറ്റീവ്. പിന്നെ 14 ദിവസം ക്വാറന്റീൻ. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. വീട്ടിൽ തന്നെ വിശ്രമിക്കുന്നു. രോഗക്കിടക്കയിൽ നിന്നുള്ള കുറിപ്പ് എന്നാണ് തലവാചകമെങ്കിലും ഞാൻ കിടക്കയിലല്ല. എൻ്റെ ദിനചര്യകൾക്കോ ജോലിക്കോ മാറ്റമൊന്നുമില്ല. ഓഫീസിൽ പോകാതെ എല്ലാം വീട്ടിലിരുന്ന് ചെയ്യുന്നു എന്ന് മാത്രം. PPE കിറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ വിതരണക്കാരാണ് ഞങ്ങൾ. ഇത് ഏറ്റവും തിരക്ക് പിടിച്ചതും വിലപിടിപ്പുള്ളതുമായ സമയം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യുന്നു. ഭാര്യയും മക്കളും നാട്ടിലാണ്. എല്ലാ ദിവസവും വീഡിയോ കോൾ. രോഗം ഭേദമായ ശേഷം മറ്റുള്ളവരോട് പറയാമെന്നായിരുന്നു ധാരണ. ഇതിനിടയിൽ ഷാർജയിലെ ബന്ധു ഓഫീസ് കാര്യത്തിന് വിളിച്ചപ്പോൾ ഞാൻ ഓഫീസിലില്ല, കോവിഡ് ബാധിച്ച് വിശ്രമത്തിലാണ് എന്ന് പറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു യുവാവ് 2 മാസം മുൻപാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. എൻ്റെ അഭ്യുദകാംക്ഷിയായ അദ്ദേഹം എല്ലാവരുടെയും പ്രാർത്ഥന ലഭിക്കാനായി എൻ്റെ പിതാവും ബന്ധുക്കളും ഉൾപ്പെടെ പലരെയും വിവരമറിയിച്ചു. വീട്ടിലും നാട്ടിലുമെല്ലാം അറിഞ്ഞു. പിന്നെ ഫോൺ കോളുകളുടെ പ്രവാഹം. പലരും വിളിച്ച് പൊട്ടിക്കരയുന്നു. ചിലർക്ക് ഞങ്ങളോട് എന്തേ പറയാതിരുന്നത് എന്ന പരിഭവം. ഫോൺ കോളുകൾ കൂടിക്കൂടി വന്നപ്പോൾ ഞാനും ആകെ സ്ട്രെസ്സിന് അടിപ്പെട്ടു. വിളിച്ചവർ പലരും പല മരുന്നുകളും പറഞ്ഞു തന്നു. സുന്നാമക്കി മുതൽ കരിഞ്ജീരകം വരെ. പെരിഞ്ജീരകവും ഉലുവയും പലവിധ ഫലവർഗ്ഗങ്ങളും അക്കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യം: നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. എന്തും ചെയ്യലാണ് ഈ കാണുന്നതെല്ലാം. ഇതിലും ഭീകരമാണ് ഗൾഫിലും നാട്ടിലുമുള്ള പല കോവിഡ് ബാധിതരുടെയും അവസ്ഥ. ഗൾഫിലെ പ്രവാസികൾ മിക്കവരും ഒറ്റയ്ക്കായിരിക്കും. കോവിഡാണെന്ന് കേൾക്കുന്നതോടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഫിയർ സൈക്കോസിസ് രൂപപ്പെടുകയാണ്. പല കോവിഡ് മരണങ്ങളും ഹൃദയാഘാതം കാരണമാണ്. പലരും വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. ദോഹയിലെ ഹമദ് ആശുപത്രിയിൽ കോവിഡ് ചികിത്സാ വിഭാഗത്തിലുള്ള ഡോക്ടർ ഇർഫാൻ എൻ്റെ ബന്ധുവാണ്. ചുമ, തലവേദന, പനി തുടങ്ങിയ ഒരു ലക്ഷണവും ഇല്ലാത്തതിനാൽ ഒരു മരുന്നും വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായി ഉറങ്ങുക. കോവിഡ് വന്നു പോവുകയാണ് ഏറ്റവും നല്ലത്. ദോഹയും ദുബായും സ്വയം ആർജിത പ്രതിരോധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതെഴുതുമ്പോൾ UAE 44,925 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. 32,415 പേർ രോഗമുക്തരായി. 72.15% ആണ് രോഗമുക്തി നിരക്ക്. 302 പേർ മരണമടഞ്ഞു. മരണനിരക്ക് വെറും 0.67%. ഇതിൽ തന്നെ ചെറിയൊരു ശതമാനമെങ്കിലും മേൽപ്പറഞ്ഞ ഫിയർ സൈക്കോസിസ് കാരണം മരണപ്പെട്ടതായിരിക്കാം. ഗൾഫിലുള്ള പല രോഗികളെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സഹായം തേടി കേരളത്തിൽ നിന്ന് 100 ഫോൺ കോൾ എങ്കിലും 3 മാസത്തിനിടയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരെ എല്ലാം അപ്പോൾ തന്നെ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. എൻ്റെ കമ്പനിയുടെ PRO കുഞ്ഞു മുഹമ്മദ് മുഖ്യമന്ത്രിയുടെ ടാക്സ് ഫോഴ്സ് അംഗമാണ്. അദ്ദേഹം വഴിയും മറ്റ് സംഘടനകൾ വഴിയും പ്രവാസികൾക്ക് പിന്തുണ നൽകി. നേരിട്ട് സംസാരിച്ച പല രോഗബാധിതർക്കും കാര്യമായ ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു. അവരുടെയൊക്കെ പ്രശ്നം ഒറ്റപ്പെടലും മാനസിക വേവലാതികളും നാട്ടിൽ നിന്നുള്ള കൂട്ടക്കരച്ചിൽ ഫോൺ കോളുകളും നാട്ടിൽ എപ്പോൾ എത്തുമെന്ന ആദിയുമായിരുന്നു. ഒരുപക്ഷെ നാട്ടിലേക്ക് അത്യാവശ്യത്തിന് വിമാനമുണ്ടായിരുന്നുവെങ്കിൽ ഒട്ടേറെ പേരുടെ ജീവിതം രക്ഷിക്കാമായിരുന്നു. ഐസൊലേഷൻ കൂടിയാൽ ഒറ്റപ്പെടലിൻ്റെ പാരമ്യം, ഇതെല്ലാം ഒരുപാട് പേരെ വിഷാദത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട്. എത്ര ധൈര്യമുള്ളവരും ഒലഞ്ഞു പോവുകയാണ്. ഒരു സുഹൃത്തിനെക്കുറിച്ച് പ്രത്യേകം പറയണം. റഫീഖ് എന്ന കാസർഗോട്ടുകാരൻ, ബിസിനസ്സുകാരൻ. രോഗവിവരം കേട്ടറിഞ്ഞ ദിവസം മുതൽ ആരും ആവശ്യപ്പെടുകയോ പറയുകയോ ചെയ്യാതെ എനിക്കുള്ള ഭക്ഷണം വീട്ടിലെത്തിച്ചു തരും. എപ്പോൾ വരുമ്പോഴും പോസിറ്റീവ് എനർജി മുഖത്ത് വച്ചിട്ടാണ് പോവുക. രോഗത്തെക്കുറിച്ചൊന്നും ചോദിക്കില്ല, ബിസിനസ് മാത്രം സംസാരിക്കും. കുറച്ചകലത്തിൽ നിന്നുകൊണ്ട്
സത്യം പറഞ്ഞാൽ ലോകമാകെയുള്ള കോവിഡ് ബാധിതരോട് എനിക്കിപ്പോൾ സഹതാപമാണ്. ഒരുപാട് പേരുടെ അസുഖം വളരെ പെട്ടെന്ന് മാറുമായിരുന്നു. ഭയം ഒന്ന് മാത്രമാണ് അവരിൽ പലരെയും പെട്ടെന്ന് മരണത്തിലേക്ക് നയിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വയം ആർജിത പ്രതിരോധം കോവിഡിൻ്റെ കാര്യത്തിലുമുണ്ട്. എത്ര കാലത്തേക്ക് പ്രതിരോധം നിലനിൽക്കും എന്നത് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായ് പോലുള്ള ചെറിയ മേഖലകൾക്ക് ഏറ്റവും നല്ലത് സ്വയം ആർജിത പ്രതിരോധ ശേഷിയിലേക്ക് നീങ്ങുന്നതാണ്. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ കണക്കുകളേക്കാൾ എത്രയോ അധികമാണ് അറിയാതെ വന്നുപോയ രോഗികളുടെയും സ്വയം വിശ്രമിച്ചവരുടെയും എണ്ണം. UAE ജനസംഖ്യയുടെ പകുതിയിലേറെ പേർക്ക് ഇപ്പോൾ തന്നെ രോഗം വന്നുപോയിട്ടുണ്ടാകാം. ദുബായിലെ എല്ലാ മാളുകളും പ്രായഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബീച്ചുകളും കളിസ്ഥലങ്ങളും തുറന്നു. രോഗത്തെക്കുറിച്ചും രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും നമുക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. എന്നാൽ രോഗിയായി കഴിയുന്നവർക്ക് നൽകേണ്ട മാനസിക പിന്തുണയെക്കുറിച്ച് പലർക്കും യാതൊരു ധാരണയുമില്ല. ദയവായി അവരെ ആരും കൊല്ലാകൊല ചെയ്യരുത്. ഒരു പ്രശ്നവുമില്ലാതെ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഈ അനുഭവക്കുറിപ്പ് എല്ലാവർക്കും ഒരു പാഠമാണ്. കോവിഡിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ, അവർക്ക് ആത്മബലം നൽകുവാൻ, കൃത്യമായ കൗൺസിലിംഗ് കൂടി ഏർപ്പെടുത്താൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് കഴിയണം.